Hi students, good morning all of you. Ellarum malayalam padikkan ready aayittirikkalle aanu appo nammal kaiyna class il edu paadayirunnu padichathe edu paadayirunnu orkunnundo aa ellarkku ormayundu nalloru kadha padichu nammal le edu kadhayirunnu padichathe aa habibinte kadha le ottakannan ennu paranju habibine le parihasicha kuttiye തന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ഹബീബ് എന്ത് ചെയ്തു അല്ലേ അവനെ ലജ്ജിച്ച് തല താഴ്ത്താനുള്ള ഒരു അവസരത്തിലേക്ക് എത്തിച്ചു ഈ കഥയിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങളും പഠിച്ചില്ലേ ഈ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു നിങ്ങളെ പോലുള്ള കുട്ടികളുടെ കഥയാണ് നമ്മൾ പഠിച്ചത് അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ വർക്കുകൾ ഉണ്ട് പഠന പ്രവർത്തനങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലായിരുന്നെങ്കിൽ ഈ പഠന പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാമായിരുന്നു ഗ്രൂപ്പിലിരുന്നിട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്ലാസ് ആയതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ ഈ പാഠഭാഗത്ത് വരുന്ന എല്ലാ പഠന പ്രവർത്തനങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചെയ്തിരുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങളെല്ലാം അല്ലേ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ പെൻസിൽ കൊണ്ട് ആ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടില്ലേ ആ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഏതൊക്കെയാണ് നിങ്ങൾ ആ നോട്ട് ചെയ്ത പദങ്ങൾ എന്നൊന്ന് മിസ്സിനോട് പറഞ്ഞാൽ മിസ് അത് ബോർഡുമേൽ എഴുതാം അപ്പം നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലാത്ത പദങ്ങൾ ഏതൊക്കെയാണോ അത് നമുക്ക് എന്ത് ചെയ്യാം ബോർഡിലേക്ക് എഴുതാം എല്ലാവരും ഒന്ന് വായിച്ച് ഏതൊക്കെയായിരുന്നു എന്ന് ഓരോരുത്തരും അണ്ടർലൈൻ ചെയ്ത പദങ്ങളൊന്ന് വായിച്ചേ ആ ആദ്യത്തെ പദം ഏതാണ് ആദ്യ ഭാഗത്ത് തന്നെ ഏതായിരുന്നു വരുന്നത് കൂട്ടുകാർ ആരാ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ് എന്തായിരിക്കും അതിൻ്റെ മീനിങ് കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തുക്കൾ മിസ് പറയുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണേ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അടുത്തില്ലേ ആ കൂട്ടുകാർ സുഹൃത്തുക്കൾ ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരനോടൊപ്പമാണ് സ്കൂളിലേക്ക് പോയത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സിനിമയ്ക്ക് പോയി അപ്പോൾ രണ്ടും എന്തിനാണ് വരുന്നത് ഒരേ അർത്ഥമല്ലേ വരുന്നത് ആ അതെ അപ്പോൾ കൂട്ടുകാർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അല്ലേ സുഹൃത്തുക്കൾ എന്നാണ് ദെൻ പരിഹസിച്ചു ഇന്നലെ എൻ്റെ അനുജൻ എന്നെ പരിഹസിച്ച് ചിരിച്ചു അല്ലേ ഞാൻ പറയാറില്ലേ അപ്പോൾ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ പരിഹസിക്കുക ആ കളിയാക്കുക പരിഹസിക്കുക കളിയാക്കുക പിന്നെ നമ്മളൊരു വേർഡ് കാണുന്നുണ്ട് സങ്കടം അല്ലേ സങ്കടം എന്നുള്ളൊരു പദം കാണുന്നില്ലേ ഈ സങ്കടം എന്നുള്ള പദത്തിന് എത്ര അർത്ഥങ്ങളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് നമ്മളുടെ ഈ പിന്നെ പാഠത്ത് തന്നെ ഈ സങ്കടം എന്നുള്ള അർത്ഥത്തിന് ഒരുപാട് സമാന പദങ്ങൾ പ്രയോഗിച്ചിട്ട് കാണാം നിങ്ങൾക്ക് ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഏതൊക്കെയാണ് എന്ന് സങ്കടം എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്കറിയാം ഏതാണ് ദുഃഖം അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക സങ്കടത്തിൻ്റെ ഞാൻ സങ്കടപ്പെട്ടു ഞാൻ ദുഃഖിച്ചു അതിന് പകരം നമ്മൾ ഞാൻ സന്തോഷിച്ചു അങ്ങനെയല്ലേ പറയാം അപ്പോൾ സങ്കടത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് സന്തോഷം അത് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് അതിശയം വേറൊരു വേർഡ് കണ്ടോ അതിശയം അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ അതിശയം അതിശയം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അത് കണ്ട് അതിശയപ്പെട്ടു ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു അങ്ങനെയല്ലേ പറയുക ആ അത് നിങ്ങൾ പഠിച്ച വേർഡാണ് ദെൻ പിന്നെ ഏതായിരുന്നു ആത്മവിശ്വാസം എന്താ ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് കേട്ടിട്ടുണ്ടോ ആ വേർഡ് ആ പദം കേട്ടിട്ടില്ലേ ആത്മവിശ്വാസം ആത്മം ആത്മകഥ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താ ആത്മകഥ എന്ന് പറഞ്ഞാൽ ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം കഥ അല്ലേ അപ്പം മഹാത്മാഗാന്ധി എൻ്റെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇല്ലേ അപ്പോൾ ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം കഥ എന്നാണ് അർത്ഥം അപ്പോൾ ആത്മവിശ്വാസം എന്തായിരിക്കും ആ തന്നിൽ തന്നെയുള്ള സ്വന്തമായുള്ള വിശ്വാസം നമ്മൾ എന്തിനെങ്കിലും ഒന്ന് അല്ലേ നമുക്കൊരുപാട് കഴിവുകളുണ്ടാവും വെറും കഴിവുകളുണ്ടായിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം ആ എനിക്ക് ആ കഴിവുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾക്ക് തന്നെ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂ അല്ലേ അത് ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ കഴിയും അപ്പോൾ ആത്മവിശ്വാസം എന്നാൽ നമ്മളിൽ തന്നെയുള്ള വിശ്വാസത്തെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് അപ്പം ഇവിടെ പ്രഭ ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ പ്രഭ ടീച്ചർ എന്തായിരുന്നു പറഞ്ഞത് എന്തായിരുന്നു പ്രഭ ടീച്ചർ പറഞ്ഞത് ആ നന്നായി പഠിക്കാനും കാണാനും ഒരു കണ്ണിന് പരിശീലനം നൽകാവുന്നതേ ഉള്ളൂ
മറ്റുള്ളവർ കാണാത്തത്, രണ്ട് കണ്ണുള്ളവർ കാണാത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയും, നിനക്ക് കാണാൻ കഴിയും എന്നല്ലേ പറഞ്ഞത്? ആ അത് കേട്ടപ്പോഴാണ് അവൻ്റെ മനസ്സിൽ നിന്നും ദുഃഖത്തിൻ്റെ അലകളൊക്കെ ഒഴിഞ്ഞു പോയി. അവൻ്റെ മനസ്സിലേക്ക് എന്തു വന്നു? ആത്മവിശ്വാസം വന്നു അല്ലേ. അപ്പം ആത്മവിശ്വാസം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം കിട്ടിയില്ലേ? ആ പിന്നെന്താ? പ്രകോപിപ്പിക്കുക. ഞാൻ എത്ര പ്രകോപിപ്പിച്ചിട്ടും അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രകോപിപ്പിക്കുക, ഞാൻ എത്ര പ്രകോപിപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക. പ്രകോപിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക. പിന്നെ അവൾ വരുന്ന ഏതാ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച പദം? സഹതാപം. എനിക്ക് ആ കുട്ടിയോട് സഹതാപം തോന്നി. എന്തായിരിക്കും? എനിക്ക് ആ കുട്ടിയോട് സഹതാപം തോന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയോട് ദയ തോന്നി എന്നല്ലേ അർത്ഥം? ആ അപ്പം സഹതാപത്തിന് എന്താ അർത്ഥം? സമാന പദം വരിക, ദയ. സഹതാപം, ദയ. അപ്പം പിന്നെയോ? പിന്നെ എന്താ? വ്യസനം. നമ്മൾ പറഞ്ഞു സങ്കടത്തിന് ഈ പാഠത്തിൽ തന്നെ ഒരുപാട് സമാന പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്ന് നമ്മൾ പറഞ്ഞു സങ്കടത്തിന് സമാന പദം ഏതായിരുന്നു പറഞ്ഞത്? ദുഃഖം. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം? ദുഃഖം തന്നെയാണല്ലേ. ദുഃഖം തന്നെയാണ്. അയാളുടെ മരണ വാർത്ത ഇന്നലെ ഞാൻ കേട്ടപ്പോൾ ഏറെ വ്യസനിച്ചു, ഏറെ ദുഃഖിച്ചു, ഏറെ സങ്കടപ്പെട്ടു, ഏറെ വിഷമിച്ചു. ഇതൊക്കെ എന്തിനെയാണ്? സങ്കടം, വിഷമം, വ്യസനം, ദുഃഖം എല്ലാം എന്തിൻ്റെ അർത്ഥം? ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ സങ്കടത്തിൻ്റെ സമാന പദങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയില്ലേ അല്ലേ. ഒന്നിനൊത്തിരി എന്നുള്ള ഭാഗം നമുക്ക് വരും, പഠിക്കാൻ വരും അല്ലേ, പര്യായ പദങ്ങൾ. അപ്പോൾ സങ്കടത്തിൻ്റെ ഒരുപാട് നമുക്ക് കിട്ടിയില്ലേ ഈ പാഠത്തിൽ തന്നെ? ആ ഓക്കെ. പിന്നെ വിഷമം, മിസ് ഇപ്പോൾ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്തതാണ് വിഷമം എന്നുള്ളൊരു വേർഡ്. ഏ വിഷമം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അർത്ഥം? ഞാൻ ഒരുപാട് വിഷമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു തന്നെയാണ് അർത്ഥം. പിന്നെ നിരാശ. നിരാശ, നിരാശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നിരാശേൻ്റെ? എന്തായിരിക്കും? ആശയുള്ളവനെ നിരാശയുണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആശിച്ചാലല്ലേ നിരാശ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നിരാശേൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? വിപരീത പദം. ആ നിരാശ. അപ്പോൾ ആശ, നിരാശ ഓപ്പോസിറ്റാണേ. നിങ്ങൾ എഴുതണേ, നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ, അറിയാത്തവർ എഴുതിയെടുക്കുക. ഓക്കെ. പിന്നെ ദുരിതം വേറെ ഒന്നാണ്. ദുരിതം, ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാൽ ദുരിതം? അതായത് ഭക്ഷണം ഉണ്ടാവില്ല അല്ലേ, ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരു ജോലിയൊന്നും ഇല്ലല്ലോ അല്ലേ. വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയല്ലേ നമ്മളുടെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ എല്ലാവർക്കും അല്ലേ, നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് എന്ത് കിട്ടൂ? അതിനുള്ള കൂലി കിട്ടൂ. പണം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. അപ്പം പണിയില്ലെങ്കിൽ എന്താണ്? എല്ലാവരും ദാരിദ്ര്യത്തിലാണ്. അപ്പം ദാരിദ്ര്യം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ ഈ നാട്ടിൽ ഏറെയാണ് എന്ന് പറഞ്ഞാൽ ദുരിതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കഷ്ടപ്പാട്. ദുരിതം, കഷ്ടപ്പാട്. പിന്നെ അത്ഭുത സ്തബ്ധനാവുക അല്ലെങ്കിൽ അതിശയിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സവാരി ചെയ്യുക. ഞാൻ ഇന്നലെ കുതിരപ്പുറത്ത് സവാരി ചെയ്തു. സവാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യുക അല്ലേ. സവാരി, യാത്ര. സന്നദ്ധനാവുക, നീ പറഞ്ഞതുപോലെ ചെയ്യാൻ സന്നദ്ധനാണോ? സന്നദ്ധനാവുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക. എന്താ സന്നദ്ധനാവുക എന്ന അർത്ഥം? തയ്യാറാവുക. അപ്പം സന്നദ്ധനാവുക, തയ്യാറാവുക. നോട്ടിൽ എഴുതണേ മീനിങ് എല്ലാവരും നോട്ടിൽ. അപ്പം സമയത്ത് മിസ് പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കുക. ഓക്കെ. പിന്നെ ലജ്ജ. അയാൾ എന്നെ കുറേ നേരം നോക്കി നിന്നപ്പോൾ എനിക്ക് ലജ്ജ തോന്നി. എന്താ അർത്ഥം അതിനർത്ഥം? അല്ല, എനിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോൾ എനിക്ക് ലജ്ജ തോന്നി എന്ന് പറഞ്ഞാൽ ലജ്ജ നാണം. എന്താ അർത്ഥം? ലജ്ജ നാണം. ഈ ലജ്ജയ്ക്ക് വേറെ അർത്ഥം ഉണ്ട് കേട്ടോ. നാണം എന്നല്ലാതെ എന്താ പറയുക? ത്രപ എന്ന് പറയും. ത്രപ ത്രപ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ്? ലജ്ജ എന്നാണ് അർത്ഥം. പിന്നെ വ്രീള എന്ന് പറഞ്ഞാൽ എന്തിനെയാണ്? ലജ്ജ എന്നാണ് അർത്ഥം. അപ്പം ലജ്ജയ്ക്ക് എത്ര പദം പഠിച്ചു നമ്മൾ? ത്രപ, വ്രീള, നാണം അല്ലേ. സെയിം അർത്ഥം വരുന്ന മൂന്ന് പദം പഠിച്ചില്ലേ? ആ യെസ്. പിന്നെ അഭിനന്ദിക്കുക. അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഭിനന്ദിക്കുക, പ്രശംസിക്കുക. എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയപ്പോൾ എന്നെ എൻ്റെ അധ്യാപകർ അഭിനന്ദിച്ചു.
അല്ലെങ്കിൽ പ്രശംസിച്ചു. അങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? ആ ഇനി നമുക്കതിൽ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ അല്ലേ കഴിഞ്ഞ ക്ലാസ് എടുത്ത സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രഭ ടീച്ചർ ഹബീബിന് നൽകിയ ഉപദേശം വളരെ സിമ്പിളാണ്. രണ്ട് കണ്ണുള്ളവനും കാണാൻ കഴിയാത്ത ഒരു കണ്ണുള്ളവർ കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഞാൻ ഭാഗം അല്ലേ. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോട്ടിൽ എഴുതിക്കൂടെ? ആ എഴുതണം. വളരെ നല്ലൊരു കഥയായതുകൊണ്ട് നിങ്ങൾക്ക് വേഗം ആ കഥ വായിച്ചാൽ മനസ്സിലാവും. നോട്ടിൽ ടെസ്റ്റിലുള്ള പോലെ തന്നെ എഴുതുമെന്ന് വേണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി ആൻസറൊക്കെ. ടെസ്റ്റിലുള്ളത് അത് എച്ചടിച്ച പോലെ തന്നെ നോക്കി എഴുതുമെന്ന് വേണ്ട. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലേക്ക് മാറ്റാം. അതിൻ്റെ ആൻസർ അങ്ങനെ തന്നെ ആയാൽ മതി. ഓക്കേ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നിനക്കൊരു കണ്ണല്ലേയുള്ളൂ എന്നതിൽ എനിക്ക് വലിയ വ്യസനമുണ്ട് എന്ന വികൃതി പയ്യൻ്റെ വാക്കുകളോട് ഹബീബ് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഓർക്കുന്നില്ലേ? ആ എല്ലാവർക്കും അറിയാം. ദെൻ വികൃതി പയ്യൻ കാണുന്നതിൻ്റെ ഇരട്ടി തനിക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബ് തെളിയിച്ചത് എങ്ങനെ? നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. എഴുതിക്കൂടെ അതിൻ്റെ ആൻസർ? ആ യെസ്. ദെൻ വികൃതി പയ്യൻ ലജ്ജിച്ച് തലതാഴ്ത്താൻ കാരണം എന്ത്? അവല്ല അവസാനം നാണിച്ച് തലതാഴ്ത്തി പോയില്ലേ വികൃതി പയ്യൻ? അവൻ അങ്ങനെ തന്നെ വേണം അല്ലേ. അവനെങ്ങനെ പരിഹസിക്കാൻ പാടുണ്ടോ നമുക്ക്? ലേ എല്ലാവർക്കും ദൈവം എല്ലാ കഴിവുകളൊന്നും കൊടുത്തു എന്ന് വരില്ല. നമ്മുടെ നാട്ടിൽ കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ലേ അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? അവർക്ക് കഴിവില്ലാത്തവരാണോ? അല്ല ലേ. അപ്പം എന്താണ്, അവർക്കുള്ള കഴിവുകൾ അവരെന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തും, നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. അപ്പം അതായ ഒരു പാഠം നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? ഹബീബിൻ്റെ ഈ പാഠത്തിലെ ഇരട്ടി കാണുന്ന കണ്ണ് എന്നുള്ള ഈ പാഠത്തിൽ അത് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ദെൻ ശരിയോ തെറ്റോ എന്ന് പറയുക. പേജ് നമ്പർ 16 ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ പേജ് നമ്പർ 16 കാണാം. ശരിയോ തെറ്റോ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും അല്ലേ. അപകടത്തിൽ പരിക്കേറ്റാണ് ഹബീബിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് ആയിരുന്നോ? അല്ല. അപ്പം അതെന്താണ് ആ പറഞ്ഞിരിക്കുന്നത്? തെറ്റോ ശരിയോ? തെറ്റാണ് അല്ലേ. അപ്പം അത് ഓരോന്നും നിങ്ങൾ ആ പ്രസ്താവനകൾ ഓരോന്നും വായിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അതിൻ്റെ താഴത്തിൽ കോൾ ഉണ്ട്. ആ കോളത്തിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒന്നുകിൽ എന്ത് ചെയ്യുക, ശരി എന്നിടുക, ഇങ്ങനെ ഇടുക, തെറ്റാണോ തെറ്റ് എന്നിടുക. ഓക്കെ. നിങ്ങൾക്ക് ടീച്ചർ ആൻസർ പേപ്പറിൽ ചെയ്ത് തരാറില്ലേ? ശരിയായ ഉത്തരം എഴുതിയാൽ ശരിയിടും അല്ലേ, തെറ്റായ ഉത്തരം എഴുതിയാൽ തെറ്റിടും ഇല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ അവിടെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് പദങ്ങൾ തിരയാം അല്ലേ. സങ്കടം എന്ന പദത്തിന് പകരം ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേറെ പദങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അത് എഴുതാം. ദെൻ വാക്യങ്ങൾ എഴുതാം. ഒരു അവിടെ നോക്കിയേ എത്ര പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്ഭുത സ്തബ്ധരായി, പാഠം പഠിക്കുക, കാതു കൂർപ്പിച്ചു, ഒരു പക്ഷേ ലജ്ജിച്ചു തല താഴ്ത്തി. ഇപ്പം നേരത്തെ മിസ് പറഞ്ഞില്ലേ ലജ്ജിച്ചു തല താഴ്ത്തി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ മറ്റു കുട്ടികളുടെ മുമ്പിൽ അവൻ ലജ്ജിച്ച് തല താഴ്ത്തി നിന്നു. ഇത് ഇവിടെ അപ്പോൾ ലജ്ജിച്ചു തല താഴ്ത്തി എന്നുള്ള ആ പദം വരത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാക്യം ഉണ്ടാക്കണം. അതിനെയാണ് നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുക അല്ലേ എന്ന് പറയുന്നത്, അല്ലെ വാക്യങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ലജ്ജിച്ചു തല താഴ്ത്തി എന്ന് പറഞ്ഞാൽ അല്ലേ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞപ്പോൾ അവൻ ലജ്ജിച്ചു തല താഴ്ത്തി നിന്നു. ഇങ്ങനെ ഓരോ ഇത് കൊടുത്തിരിക്കുന്ന ഓരോ ഇതുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇല്ല എളുപ്പത്തിലുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യുക. അത്ഭുത സ്തബ്ധരായി, എന്താ അത്ഭുത സ്തബ്ധരായി എന്ന് പറഞ്ഞാൽ? ആ അതിശയിച്ചു എന്നുള്ള അർത്ഥമല്ലേ. അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നു. ഇന്നലെ ഒരു ഭീകരമായ സൗണ്ട് കേട്ടപ്പോൾ, ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുത സ്തബ്ധരായി നിന്നു പോയി. അല്ലെങ്കിൽ ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുത സ്തബ്ധരായി നിന്നു പോയി. അപ്പം മിസ് പറഞ്ഞ വാക്യം നിങ്ങൾ ഉണ്ടാക്കേണ്ട, അതേപോലെ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാക്യങ്ങൾ നിർമ്മിച്ചുകൂടെ? ആ യെസ്. പിന്നെ കാതു കൂർപ്പിച്ചു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ കാതു കൂർപ്പിച്ചു നിന്നു അല്ലേ. കാതു കൂർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സശ്രദ്ധം വീക്ഷിക്കുക എന്നർത്ഥം. അത്രയും വേറെ എങ്ങോട്ടും ശ്രദ്ധിക്കാതെ എങ്ങനെ തന്നെ കാത്, കാത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ചെവിയാണ് അല്ലേ. അപ്പൊ കാതു കൂർപ്പിച്ച് നിൽക്കുന്നതാണ്, അത് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നതിന് നമ്മൾ എന്തറിയാ, കാതു കൂർപ്പിച്ച് നിൽക്കുക. അപ്പൊ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പൊ എല്ലാ വൈകുന്നേരങ്ങളിലും അല്ലേ ടി വിയിലൊക്കെ നമ്മൾ സംപ്രേഷണം കേൾക്കാറുണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അതിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എത്ര കോവിഡ് രോഗികളുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാതു കൂർപ്പിച്ച് നിൽക്കാറില്ലേ. ആ അപ്പം മറ്റാരും കുട്ടികളൊക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മിണ്ടല്ലേ, ഇത് കേൾക്കട്ടെ എന്ന് പറഞ്ഞല്ലേ പേരൻസൊക്കെ നിങ്ങളെ ചീത്ത വിളിക്കാറില്ലേ. ആ ഈ ഒരു അവസ്ഥയാണ് കാതു കൂർപ്പിക്കുക എന്ന് പറയും. അപ്പം അതേപോലെ വേറൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കിയേ, വളരെ എളുപ്പത്തിൽ കഴിയും. പിന്നെ പാഠം പഠിപ്പിക്കുക, അതൊന്നും ചെയ്യാവുന്നതല്ലേ. യെസ്. ദെൻ ഒരു പക്ഷേ,
ഒരു പക്ഷേ അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയില്ലേ. ആ അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതി. ഓക്കേ, ദെൻ അടുത്ത പിന്നെ പ്രവർത്തനം എന്താണ്? വാക്യത്തിലെ അടിവരയിട്ട ഭാഗം മാറ്റി പകരം പദം ചേർത്ത് വാക്യം മാറ്റി എഴുതുക. ഹബീബിൻ്റെ മനസ്സിൽ നിന്ന് ദുഃഖത്തിൻ്റെ മേഘങ്ങൾ ഒഴിഞ്ഞു പോയി. നമ്മൾ എത്രയെണ്ണം ഡിസ്കസ് ചെയ്തു? നാലെണ്ണം പറഞ്ഞില്ലേ? ആ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് എഴുതിയാൽ മതി. ദെൻ അവർ ഹബീബിനെ പരിഹസിച്ചിരിക്കുക പതിവാക്കി. അതിൻ്റെ സമാന പദം ഞാൻ പറഞ്ഞെന്നല്ലേ? ആ അതെ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ സന്നദ്ധനാണോ? അതിൻ്റെ അർത്ഥം അറിയില്ലേ? ആ അത് ചേർത്ത് എഴുതാം. ഹബീബിൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തെ എല്ലാവരും അഭിനന്ദിച്ചു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ആ അപ്പം അതിൻ്റെ എന്താണ് പകരം പദം? പകരം പദം എന്നാണ് നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞില്ലേ? അത് തന്നെയാണ് പകരം പദം എന്ന് പറയുന്നത്. അത് ചേർത്ത് എന്ത് ചെയ്യണം? സെൻറ്റൻസ് മാറ്റി എഴുതണം. വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതല്ലേ? ആരുടെ സഹായം അല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ദെൻ കഥ പൂർത്തിയാക്കാം. അപ്പം എന്താണ് ഇപ്പം പിന്നീട് നമ്മളെ കഥ അവിടെ അവസാനിച്ചു അല്ലേ? വികൃതി പയ്യൻ ലജ്ജിച്ച് തല താഴ്ത്തു നിന്നു. ഹബീബ് അതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പം മറ്റ് കുട്ടികൾ വികൃതി പയ്യനോട് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? അവനെ മുട്ടുകുത്തി നടച്ചിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ ഹബീബ് അവൻ്റെ പുറത്ത് കയറി സവാരി ചെയ്തിരിക്കുമോ? അല്ലെങ്കിൽ ഹബീബ് അവന് മാപ്പ് കൊടുത്തിരിക്കുമോ? എന്തൊക്കെയായിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവാം? ഇനിയും നമുക്ക് ആ കഥ തുടർന്നുകൂടെ തുടരാം. നമുക്ക് എവിടെയോ അത് കംപ്ലീറ്റ് ആയില്ല എന്നുള്ളൊരു തോന്നലില്ലേ? എന്ത് ചെയ്തു ഹബീബ്, എന്ത് ചെയ്തു എന്നറിയാൻ നിങ്ങൾക്കൊരു താല്പര്യമല്ലേ? ആ താല്പര്യം നിങ്ങളങ്ങ് മുഴുമിപ്പിച്ചാൽ മതി. എന്ത് ചെയ്തിട്ടുണ്ടാവും ഹബീബ്? ആ ചിലപ്പോൾ ഹബീബ് അല്ലേ, ഹബീബ് ഇങ്ങനെ സവാരി ചെയ്യിക്കാനുള്ള അല്ലേ അത്രമാത്രം ക്രൂരമായ മനസ്സൊന്നല്ല ഹബീബിനുള്ളത്, പാവാണ്. അപ്പം ഹബീബ് മാപ്പ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അല്ലെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്ത് ചെയ്തോളൂ, ആ കഥയൊന്ന് പൂർത്തിയാക്കിക്കോളൂ. ഓക്കേ, പൂർത്തിയാക്കിക്കൂടെ? ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിൽ ആ കഥ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വികൃതി പയ്യന് ഹബീബും തമ്മിലുള്ള സംഭാഷണം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിലിപ്പം നമുക്ക് തൽക്കാലം അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് നോട്ടിലേക്ക് എഴുതിക്കൂടെ? നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിലേക്ക് അല്ലെ, പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ബുക്കിലേക്ക് എഴുതിക്കൂടെ? അപ്പം എങ്ങനെയാണ് എഴുതുക? ഹബീബ് വികൃതി പയ്യൻ, അങ്ങനെ എഴുതിക്കൂടെ? ആ ആദ്യം ഹബീബ് ഒരു കാര്യം പറയുന്നു, അപ്പം വികൃതി പയ്യൻ നമ്മുടെ പാഠഭാഗത്തുള്ള സംഭാഷണം തന്നെ നിങ്ങൾ സ്വീകരിച്ചോളൂ. അത് അതേ രീതിയിലല്ല, നിങ്ങളുടെ ഭാഷയിലേക്ക് മാറ്റം വരുത്തിയിട്ട് സ്വീകരിച്ചാൽ മതി. ആ അതൊരു ഹബീബ് വികൃതി പയ്യൻ മൂന്ന് സംഭാഷണം ഹബീബ് പറയുന്നത്, ഒരു മൂന്ന് സംഭാഷണം വികൃതി പയ്യൻ പറയുന്നത് ഒന്ന് എഴുതി നോക്കിയേ. എന്നിട്ട് എഴുതി അവിടെ വെച്ചോളൂ. നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് അവതരിപ്പിച്ചുകൂടെ? ക്ലാസ്സിൽ സംഭാഷണമായിട്ട് അവതരിപ്പിച്ചുകൂടെ? ആ പിന്നുള്ളത് ഡയറിയാണ്. ഡയറി എഴുതാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഡയറി എഴുതാൻ, ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് നമ്മൾ ഒരു ദിവസം അല്ലേ, ദിവസങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറി എഴുതുക. അപ്പോൾ ആ ദിവസങ്ങളിലല്ല, ആ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു എന്നൊക്കെ എഴുതണോ ഡയറി എഴുതുമ്പോൾ? അതൊന്നും വേണ്ട. ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടന്ന പ്രധാന സംഭവം, അതായത് നമ്മളുടെ മനസ്സിനെ അല്ലേ, നമ്മുടെ മനസ്സിൽ തട്ടി എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും അല്ലേ നമ്മളെ സങ്കടപ്പെടുത്തിയതോ, അല്ലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൂടുതലായിട്ട് അടി കിട്ടിയതോ, ചീത്ത കേട്ടതോ, അല്ലെ വീട്ടിൽ നിന്ന് പിന്നെ മാതാപിതാക്കളെ എടുത്തുനിന്നുള്ള അനുഭവങ്ങളോ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മിക്കത്തക്കതായ അനുഭവമുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറിയിൽ എഴുതുക. അല്ലാണ്ട് ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ഡയറിയിൽ എഴുതുക, നമുക്ക് എത്ര പേജ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മൾ എന്നാണോ എഴുതുന്നത് ആ തീയതിയും ഏത് ദിവസമാണ് എന്നുള്ളത് മേലെ എഴുതുക. എന്താ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. അപ്പോൾ ഇവിടെ ആരെഴുതുന്നതാണ്? ഹബീബ് എഴുതുന്നതാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അവിടെ തുടങ്ങാം. പിന്നെ എന്താണ് അവൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലൊന്ന് എഴുതി നോക്കിയേ. വളരെ രസകരമായിട്ട് എഴുതാറല്ലേ, നിങ്ങളുടെ ഭാഷയിൽ എഴുതുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്കത് ഡയറി കംപ്ലീറ്റ് ചെയ്യും. ഒരുപാടൊന്നും എഴുതണ്ട കേട്ടോ, ഒരു നാലോ അഞ്ചോ സെൻറ്റൻസ് മതി. അപ്പം അവനെ കളിയാക്കിയതും അല്ലേ ഹബീബ് അവനെ തോൽപ്പിച്ചതായ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം, വളരെ പ്രധാനപ്പെട്ടത് മാത്രം എന്ത് ചെയ്യുക, എഴുതുക. അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ സങ്കല്പിച്ച് എഴുതാനാണ് ഉള്ളത്. അത് നിങ്ങൾ എഴുതിയില്ലേ, ഡയറി എഴുതിയില്ലേ, ഒറ്റയ്ക്ക് എഴുതിയില്ലേ. ആ പിന്നെ വികൃതി പയ്യൻ്റെ ചിന്തകൾ, സംഭവ ദിവസം രാത്രി വികൃതി പയ്യൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഹബീബിൻ്റേത് ഡയറി എഴുതിയില്ലേ, അപ്പോൾ അവൻ്റെ നമ്മുടെ മനസ്സിലൂടെ, നമ്മളിപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളോടൊക്കെ അന്ന് സ്കൂളിൽ നടന്ന സംഭവങ്ങളിൽ നമ്മളുടെ അച്ഛനെയും അമ്മയൊക്കെ ചോദിക്കുന്നു, സ്കൂളിൽ എന്താ ഉണ്ടായത്,
അല്ലേ, ആരൊക്കെ ക്ലാസ് എടുത്തു, എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പം ചോദിക്കുമ്പോൾ നിങ്ങളതിങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞു കൊടുക്കാറില്ലേ, ഇല്ലേ? അതേപോലെ ഇവിടെ അന്ന് വികൃതി പയ്യൻ വീട്ടിലെത്തിയതിന് ശേഷം അവനിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് നിന്നു അല്ലേ. അവന് ഒന്നുകിൽ ആരോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവണം, ദേഷ്യം പിടിക്കാൻ ചാൻസ് ഇല്ല, അവൻ ലജ്ജിച്ച് തലതാഴ്ത്ത് നിന്നല്ലേ, എന്നാലും ചിലപ്പം ദേഷ്യം പിടിച്ചിട്ടുണ്ടാവണം. അതല്ലെങ്കിലോ അവനോട് ദയ തോന്നിയിട്ടുണ്ടാവും, പാപം ഞാൻ ചെയ്ത് തെറ്റായിപ്പോയിന്ന് തോന്നിയിട്ടുണ്ടാവണം. എന്തായാലും അവൻ്റെ തോന്നൽ നിങ്ങളുടെ ഭാവനയിൽ അങ്ങോട്ട് എഴുതി നോക്കിക്കേ. ആരെഴുതുന്നതായിരിക്കണം? വികൃതിപ്പയ്യൻ്റെതായിരിക്കണം അല്ലേ. വികൃതിപ്പയ്യൻ്റെ ആ തോന്നലുകൾ അവൻ എന്തൊക്കെയായിരിക്കും അന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ സങ്കല്പത്തിലൊന്ന് എഴുതി നോക്കൂ. അപ്പം ഇത്രയും ആക്ടിവിറ്റികളാണ് അല്ലേ, പ്രവർത്തനങ്ങളാണ് നമുക്ക് എവിടെ ഉള്ളത്, ഈ പാഠഭാഗത്ത് ഉള്ളത്. അപ്പം വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാഷയിൽ അത് എഴുതിയിട്ട് അല്ലേ, നോട്ടിലോ ആക്ടിവിറ്റി ബുക്കിലായിട്ട് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ആ അതെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.